കർത്താവ് യേശുക്രി നാമത്തിൽ പ്രഭാത വന്ദനം ഒന്ന് ശമുമായ പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം അപ്പോൾ ഷൗൽ ഏറ്റവും കോപിച്ചു ഈ വാക്ക് അവന് അനിഷ്ടമായി അവർ ദാവീദിന് പതിനായിരം കൊടുത്തു എനിക്ക് ആയിരം മാത്രമേ തന്നുള്ളൂ ഇനി രാജ്യത്തുമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു സിംഹാസനത്തിൽ ഇരുന്ന രാജാവായ ശൌളിനേക്കാൾ ജനം ഇഷ്ടപ്പെട്ടത് അഭിഷേകമുള്ള ആട്ടിടയനായ ദാവീദിനെയാണ് ഷമുവേൽ പ്രവാചകനാണ് ഷൗളിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്തത് ഷൌളിന് രാജാവിന്റെ വേഷമുണ്ടായിരുന്നു ദാവീദിന് രാജാവിന്റെ മനസ്സുണ്ടായിരുന്നു ഗോല്യാത്തിന്റെ വെല്ലുവിളി നാൽപ്പത് ദിവസം എൺപത് പ്രാവശ്യം ഷൗൾ കേട്ടു ദാവീദ് ഒറ്റ പ്രാവശ്യമേ അത് കേട്ടുള്ളൂ ശത്രുവിന്റെ വെല്ലുവിളി നിലവിളിയായി മാറ്റപ്പെട്ടു വിജയാഹ്ലാദ പ്രകടനത്തിൽ സ്ത്രീകൾ പാട്ടുപാടി നൃത്തം ചെയ്തും രാജാവിനെ എതിരേറ്റ് ചെന്നു വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ഷൗൾ ആയിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ എന്ന് പാടി ജനത്തിന്റെ സന്തോഷത്തിൽ പങ്കു ചേരുന്നതിന് പകരം അസൂയിൽ നിറയുകയാണ് ഷൗൾ ചെയ്തത് തനിക്ക് ആയിരം കിട്ടിയതിലല്ല ദാവീദിന് പതിനായിരം കിട്ടിയതിലാണ് തന്റെ ദുഃഖം നിരാശയിലും അസൂയയിലും കൊട്ടാരത്തിൽ കഴിയുന്നതിലും എത്രയോ ശ്രേഷ്ഠമാണ് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കൂടാരത്തിൽ കഴിയുന്നത് സ്വാധീനം കൊണ്ട് കസേര ഉറപ്പിക്കാൻ കഴിയും ജനഹൃദയത്തിൽ സ്ഥാനം നേടാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്നത് മഹത്തകരമായ അറിവായിരിക്കും അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും നല്ല മനോഭാവത്തിന്റെ ഉടമകളായി നല്ല മനസാക്ഷിയോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആ